നമസ്കാരം. നമ്മളിപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയിലെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. അതിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ കാണുന്ന ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ നടുക്ക് താഴെയായിട്ട് ചെന്നൈ മെട്രോ, പിന്നെ ഇപ്പുറത്ത് ചെന്നൈ സബർബൻ ടെർമിനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർക്ക് സ്റ്റേഷനിൽ, സബർബൻ റെയിൽവേയുടെ തന്നെയുള്ള പാർക്ക് സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ചെന്നൈയിലെ സബർബൻ ട്രെയിൻ യാത്രയുടെ ഒരു വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോയി കാണുക. നല്ല എന്താ പറയുക, സബർബൻ റെയിൽവേ കാഴ്ചകളാണ് നമ്മൾ ആ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലെത്തിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെ പോയി ഇവിടുത്തെ ചെന്നൈ മെട്രോയിൽ കയറി നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോവുകയാണ്. ഇവിടുന്ന് എയർപോർട്ട് വരെയാണ് മെട്രോ ട്രെയിൻ ഉള്ളത്. അപ്പോൾ എന്താണ് ചെന്നൈ മെട്രോയിലെ കാഴ്ചകൾ എന്ന് നമുക്ക് പോയി കാണാം അല്ലേ? കൂടുതലും അണ്ടർഗ്രൗണ്ട് ആണ്, അപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകാം. പാർക്ക് റെയിൽവേ സ്റ്റേഷൻ, അതായത് സബർബൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ദേടാ ഇവിടെ നമുക്ക് മെട്രോയിലേക്ക് ഇറങ്ങാം. കണ്ടോ, ഇവിടെ താഴെ ഇറങ്ങാൻ വേണ്ടി എസ്കലേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ വരാൻ വേണ്ടി ഇതേ മെട്രോ ട്രെയിനിൽ, മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് തൽക്കാലം നമ്മുടെ MGR മെട്രോ, എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് വരാം, എന്നിട്ട് അതിലേ കൂടെ ഇറങ്ങിപ്പോവാം അല്ലേ നമുക്ക്. ഷോ, ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ അടിപൊളിയല്ലേ ശരിക്കും? നമ്മുടെ കൊച്ചിയിൽ എവിടെയെങ്കിലുമൊക്കെ അണ്ടർഗ്രൗണ്ട് മെട്രോ പണിയായിരുന്നു, അടിപൊളിയായിരുന്നേ. കുറച്ച് വിശക്കുന്നല്ലേ, കഴിക്കാടാ, മറ്റേ കഴിക്കാം, പേടിക്കണ്ട, കഴിക്കാമേ. ഇത് ഇവിടെ എല്ലാം ഇവിടെ താഴെ, ഇത് ഇവിടെ കണ്ടോ, സബ്വേയിലേക്ക് പോകാനായിട്ടുള്ള ലിഫ്റ്റ്. ഇത് ഇതിൽ താഴെ ഇറങ്ങി അപ്പുറത്തൂടെ ക്രോസ് ചെയ്തൊക്കെ പോവാട്ടോ. കൊള്ളാമല്ലോ, ഇത് വെള്ളം, കുടിവെള്ളം എടുക്കാവുന്ന സംഭവം, അത് ഫ്രീ വാട്ടർ. നോക്കി, വേണ്ട വേണ്ട വേണ്ട, അത് പലരും കുടിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ് ആയിരിക്കത്തില്ലേ, അതുകൊണ്ട് നമുക്കിപ്പോൾ കുടിക്കണ്ട. ഇല്ലാതെ നല്ല വെള്ളമായിരിക്കും. ഇവിടെ ഒരു ചേച്ചി ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്ത് MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിലെ കൂടെ ഇറങ്ങി താഴെ സബ്വേയിലൂടെ കയറി പോവാം. ഓ, ഇത് തകർത്തല്ലോ നോക്ക്, നല്ല കിഡിലെ സാധനം. ഞാൻ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർ റിലീസ് ഇതുപോലെയുള്ള മജസ്റ്റിക്കിലൊക്കെ ഇതുപോലെയുള്ള അണ്ടർ പാസുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കി എന്ത് വൃത്തിയിലായിട്ടിരിക്കുന്നതെന്ന് നോക്കി, ഇവിടെയൊക്കെ ഇല്ലേ, നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും ആരും എന്താ പറയുക, മുറുക്കി തുപ്പിട്ട് പോലും ഇല്ല, അത്ര വൃത്തിയായിട്ടാണ് ഈ സ്ഥലമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ലെഫ്റ്റ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് വരാം അല്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് CMRL, അതായത് ചെന്നൈ മെട്രോ റെയിൽവേയുടെ ആയിരിക്കും അത്. പിന്നെ ഇവിടെ റെയിൽവേയുടെ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഇത് സബർബൻ ടെർമിനൽ, അത് നമ്മുടെ മെയിൻ ടെർമിനൽ. ചെന്നൈയിലെ ചൂട് എങ്ങനെ ഉണ്ടോ? നല്ല ചൂടായിട്ടോ, ചെന്നൈ ഈസ് വെരി ഹോട്ട്. ചെന്നൈ മാത്രമല്ല, നമ്മൾ നോർത്ത് ഇന്ത്യ പോയപ്പോൾ ഡൽഹി മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും ചൂടാണ്. ഇനിയിപ്പം സമ്മർ സീസൺ ആണ്, കേരളത്തിലും ഇനി ചൂട് കൂടി വരികയാണ്. മൊത്തത്തിൽ ചൂട് കൂടി വരുന്ന സമയമാണ് ഇനി എന്തായാലും അടുത്ത് രണ്ടും ദിവസം. അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, സൺബൺ ഒന്നും അടിക്കാതെ ശ്രദ്ധിക്കണം, സൺബണൊക്കെ അടിക്കാതെ കാര്യങ്ങളൊക്കെ നോക്കി വേണം നടക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെത്തി. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കാത്തത് കൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ടിക്കറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ റെയിൽവേ സ്റ്റേഷനുകൾക്കും ഓരോ ഭംഗിയുണ്ട് അല്ലേ. നമ്മൾ നാഗ്പൂർ പോയപ്പോൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, എല്ലാം ഓരോ ഭംഗിയുണ്ട് ആ ഓരോ അതാത് സ്റ്റേഷനുകൾക്ക് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേക ഭംഗിയാണ്. ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ കളറിലെ പെയിൻ്റ് അടിച്ചിരിക്കുന്ന, കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന ഈ ഒരു കെട്ടിടമാണ്. നല്ല പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ പേര്. അത്രയും നീളമുള്ളൊരു പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇത് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഏറ്റവും നീളമുള്ള പേരുള്ള ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ആ ഒരു എന്താ പറയുക, പ്രശസ്തി ഇപ്പോൾ ഇതിന് കിട്ടിയിരിക്കുകയാണ്. ഇത് അവിടെ പോലീസുകാർ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ടിക്കറ്റ് ഇല്ലാത്തവരെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അത് വർക്കിംഗ് ആണ് ആ ക്ലോക്ക്. കണ്ട, 2:35 സമയമായി. മുമ്പിൽ നമ്മളുടെ ത്രിവർണ പതാക പാറി പറക്കുന്നുണ്ട്. തൊട്ട് മുമ്പിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും അതേപോലെ തന്നെ സിറ്റി ബസ്സുകളും ഒക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലം ചെന്നൈ. ഇപ്പോൾ നല്ല വൃത്തിയാണ്, ചെന്നൈ മാത്രമല്ല തമിഴ്നാടാണെങ്കിലും മൊത്തത്തിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി മേലെയുള്ള സ്ഥലമാണ്. നമ്മുടെ പണ്ട് മലയാളികൾക്ക് ഒരു പുച്ഛം ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരോട് വൃത്തിയില്ല എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഇപ്പോൾ മാറി എന്നുള്ളത് നമുക്ക് പല സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും എന്താ പറയുക, വൃത്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ തമിഴ്നാടിനെ എന്താ പറയുക, എല്ലാം വേറെ സ്ഥലമൊന്നും ഇല്ല, നമുക്ക് പല സ്ഥലം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. കണ്ട, പൊളിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് മെട്രോയിലേക്ക് പോകാം. മെട്രോയിലേക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കണ്ടേ, നമുക്ക് നോക്കാം എവിടെയെങ്കിലും പോയി കഴിക്കാൻ വിശക്കുന്നുണ്ട്. ഇവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല.
റെയിൽവേ സ്റ്റേഷനകത്താണ് കയറാനും പറ്റില്ലല്ലോ. റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പേ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. അപ്പൊ ഇവിടെ നിന്ന് മെട്രോ ട്രെയിനിന്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ റേറ്റ് ഒക്കെ കുറവാണല്ലോ. അപ്പൊ ഇവിടെ 40 രൂപ മാക്സിമം, 800 വരെ 10 രൂപ, പിന്നെ നെഹ്റു പാർക്ക് 20 രൂപ, പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളിലേക്ക് 30 രൂപ, പിന്നെ എയർപോർട്ട് വരെ 40 രൂപ, അത്രേ ഉള്ളല്ലോ ഇല്ലേ. അത് ഭയങ്കര കുറവാണല്ലോ റേറ്റ് ഒക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എയർപോർട്ട് വരെ നമുക്ക് ഇവിടുത്തെ മെട്രോ ട്രെയിനിൽ കയറി ഒന്ന് യാത്ര ചെയ്യാം. നല്ല ചൂടാണ്. ഇനിയിപ്പോൾ താഴെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും എ സിക്കകത്ത് കയറി, എ സി ട്രെയിനിനകത്ത് കയറുമ്പോഴത്തേക്കിനും നമുക്ക് തണുക്കും. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. നോക്ക്, ഇതാണ് മെട്രോയുടെ പാർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോണം. വാഹ, എന്ത് വൃത്തിയാണെന്ന് നോക്കി, സ്ഥലമൊക്കെ നോക്കി. നല്ല അപാര കൺസ്ട്രക്ഷൻ, അന്യായ ഡെവലപ്മെൻറ്റ്, ഒന്നും പറയാനില്ല. എന്തുവാടെ ഇത്? ഓഡിറ്റോറിയോ? എന്തോരം വലിപ്പമാണെന്ന് നോക്ക്. ഇതൊക്കെ നമ്മുടെ മെയിൻ റോഡിൻ്റെ അടിയിലാണെന്ന് ഓർമ്മയാണേ. ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ, റോഡിൻ്റെ അടിയിലാണ് ഈ സംഭവങ്ങളൊക്കെ. നോക്കി, എൻ്റെ പൊന്നു, രക്ഷയില്ലട്ടാ. എനിക്ക് പണ്ടത് പേ, ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം ഇരിക്ക്. ഇത് കൊള്ളാം കേട്ടോ സംഭവം. ഇത് കണ്ടോ, ഇവിടെ ഈ സാധനത്തിനകത്ത് കരിക്കിരിപ്പുണ്ട്. അപ്പോൾ ഈ കരിക്ക് നമ്മൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കാം. ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധനം വരും. പൈസ കൊടുത്ത് വേണ്ട, 120 രൂപ പേയ്ഡ് സക്സസ്ഫുള്ളി. ശ്രീ വരുമായത് അതെ, വന്നല്ലോ. ഡിസ്പെൻസിങ് ഇൻ പ്രോഗ്രസ്. ഇതെങ്ങനെ വരുന്നത്? ഓ, ഇതിനകത്ത് വരും അല്ലേ. അങ്ങനെ തകർത്ത് ദേ എടുത്തോണ്ട് വരുന്നുണ്ടോ? ആ, ഇത് സൂപ്പർ ആണല്ലോ. രണ്ട് കരിക്ക് പോരട്ടെ. എങ്ങനെ കേറിയാ? ഇതേ അവിടെ വരുന്നുണ്ടോ അതിനകത്ത്? അതെ ഉണ്ടോ, അതിനകത്ത് വന്ന് വീട് തകർത്ത് പോകാൻ. ഇനി എന്തി ഒരെണ്ണം കൂടെ വരട്ടെ. സ്ലോ ആണല്ലോ. സ്റ്റാറ്റസ് ഡിസ്പെൻസിങ് ലവ് സ്റ്റക്ക് ആയിടുച്ചാ. അച്ചോടാ, സ്റ്റക്കായി പോയിരുന്നത്. ഇത് കണ്ടോ, ഇതിനിടയ്ക്ക് ഈ സാധനം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കയറി സ്റ്റക്കായി പോയി. നമ്മൾ ചൈനയിലൊക്കെ പോയപ്പോഴത്തേക്കിനും വളരെ കോമൺ ആയിട്ട് കണ്ടൊരു സാധനമാണ് അതുകൊണ്ടല്ലേ. നമുക്ക് ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട് പവർ ബാങ്ക് എടുത്തിട്ട് പോകാം. റെൻറ്റിന് എടുക്കുന്നതാണ്, 20 രൂപയാണ് അതിൻ്റെ സംഭവം. ഇതൊക്കെ ആക്ച്വലി വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ മെഷീൻ ആണെങ്കിലും കണ്ടില്ലേ, ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റക്കായി. ഒരു ചെറിയ പ്രശ്നം കാരണമാണ് ഇപ്പോൾ സ്റ്റക്കായത്. അപ്പോൾ ഇതിൻ്റെ ഒരാളിവിടെ നിൽപ്പുണ്ട്, ആളത് നമുക്കത് റെക്ടിഫൈ ചെയ്ത് തരും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ, ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്, മാറ്റങ്ങളാണല്ലോ എല്ലാം. ഇതെനിക്ക് കിട്ടിയില്ല, ഇത് ഓഫായി, എൻ്റെ പൈസയും പോയി, എല്ലാം പോയി. ഇനിയിപ്പോൾ തിരിച്ച് വരും, റീഫണ്ട് തരും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ഓക്കെ, പോട്ടെ, സാരമില്ല. ഓക്കെ, 120. യൂട്യൂബ് കേരള ഒക്കെ നിങ്ങൾ ഫേമസ് ആയിടും. ഓ, അതെ, വന്ന് 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 വന്ന്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നമുക്ക് എന്താ പറയുക, പോലീസുകാരാണ് നമ്മുടെ മെട്രോ സ്റ്റേഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സാധാരണ സെക്യൂരിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ 4-ാമത്തെയോ 5-ാമത്തെയോ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര വലിപ്പമുള്ളൊരു സ്റ്റേഷനാണ്. ഇതാണ് ഇവരുടെ ടിക്കറ്റ്. വേണ്ട, ഇത് കളയരുത്. മെട്രോ സ്റ്റേഷനകത്ത് മാസ്ക് വെച്ചില്ലെങ്കിൽ 200 രൂപ പെനാൽറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഭയങ്കര വലിപ്പമാണല്ലോ ഇത്. ഇവിടെ എവിടെ 5-ാമത്തെ റെയിൽവേ, 5-ാമത്തെ പ്ലാറ്റ്ഫോം എവിടെ? എൻ്റെ പൊന്നെ, അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഇത്. ഒരു 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആരും അറ്റം വരെ പോകാൻ നോക്കിയേ ഇല്ലേ. ഈ വഴി നമ്മൾ താഴേക്ക് ഇറങ്ങണം കേട്ടോ. ഇത് ചവറ് പോലെ കണ്ടോ, എന്തോരോ വന്നു നോക്കിയേ. ഓ, ഇതിലേവിടെ കയറുന്നു, അതിലെവിടെ കയറുന്നു, ഏതിലേവിടെയൊക്കെയാണ് കയറുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇത്തരത്തിലാണ് ഇവിടെ അണ്ടർഗ്രൗണ്ട് ബെഡ്റോ. ഇതിപ്പോൾ നമുക്ക് എനിക്കൊരു 3-ാമത്തെയോ 4-ാമത്തെയോ നിലയുടെ വലിപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് 1-2 പ്ലാറ്റ്ഫോമാണ്. ഈ 1-2 പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. എടാ, ഇത് താഴെ പോകണം 5-6. ഏ, ഇത് ഒരു നല്ല, അവിടെ ഓൾറെഡി ഒരു ട്രെയിൻ കിടപ്പുണ്ട് കണ്ട. ഏ, ആ ട്രെയിൻ അതും കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം വീണ്ടും. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലല്ലോ ഇത്. ഇവിടെ എല്ലാം മൊബൈലിൽ നെറ്റ്വർക്ക് ഉണ്ട്, ഇത്രയും അണ്ടർഗ്രൗണ്ട് വന്നിട്ട്. ഏ, നമ്മുടെ വീട്ടിൽ അകത്ത് പൂട്ടിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടൂല. പക്ഷേ ഇവിടെ ഇത്രയും അടിയിൽ അണ്ടർഗ്രൗണ്ട് വന്നപ്പോഴും നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്. ഏടാ, ഇവിടെയാണ് ട്രെയിൻ ടുവാർഡ്സ് എയർപോർട്ട്. കണ്ട, വിംകോ നഗർ ഇവിടെ 6-ാമത്തെ പ്ലാറ്റ്ഫോം. 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ. ഓ, ഇത് നമ്മൾ ശരിക്കും വിദേശ നിലവാരത്തിലാണ്. നമ്മൾ ചൈനയിലൊക്കെ പോയി കണ്ട പോലത്തെ അതേ സംഭവം, ദുബായിലെ പോലത്തെയൊക്കെ അതേ രീതിയിലൊക്കെയാണ് സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, 9 മിനിറ്റ് ട്രെയിൻ വരും. പക്ഷെ ദാഹിക്കുന്നു, കൈക്ക് കിട്ടാത്ത വല്ല ചതിയായിപ്പോ കേട്ടോ. എൻ്റെ അമ്മ വെച്ചിട്ട് വെള്ളം കിട്ടണേ. എൻ്റെ 120 രൂപ പോയി ഗൈസ്. അവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പറിൽ വിളിച്ചിട്ട് പരാതി പറയാൻ പറഞ്ഞു. അവിടെ വിളിച്ചപ്പോൾ അയാൾ പറയാം, ഞാൻ നോക്കാം, കിട്ടുവാണെങ്കിൽ പറയാന്ന്. അപ്പം ഇതുപോലത്തെ സാധനങ്ങളിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി. കൺസെപ്റ്റ് സൂപ്പറാണ്, പക്ഷേ മെഷീൻ ആ കൺസെപ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടുന്ന് 2 മിനിറ്റിൽ നമ്മളുടെ മെട്രോ ഇവിടെ എത്തുന്നതായിരിക്കും. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകേണ്ട, നമ്മളുടെ ട്രെയിൻ ഇതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഡോറുകൾക്ക് മുമ്പിൽ വന്ന് ഡോറ് തുറക്കും, അങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് കയറാം. അതാണ് സംഭവം. കണ്ടോ,
ഇതേപോലെയാണ് ദുബായിലൊക്കെ ദുബായിലൊക്കെ ഇതേപോലെയാണ് അണ്ടർഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ ഇതേപോലെ കണ്ടോ ഇവിടെ വേറെ സ്റ്റാഫിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ ഒന്നും കാണുന്നില്ല ഗൈസ് ഇരുട്ടാണ് ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ് അല്ലേ റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നെറ്റ്വർക്കിന്റെ സംഭവം കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും റേഞ്ച് കിട്ടുന്നത് അങ്ങനെ അണ്ടർഗ്രൗണ്ട് മെട്രോ ടണലിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അടുത്തടുത്തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെട്രോ ട്രെയിനിൻ്റെ ഏറ്റവും മുമ്പിലത്തെ കോച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും നമ്മുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമ്മൾ ഇതുവരെ മെട്രോയിൽ കയറിയില്ലായിരുന്നു അല്ലേ ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ മെട്രോയിൽ കയറുന്നത് ഡൽഹി മെട്രോയിൽ നമ്മൾ കയറിയില്ലായിരുന്നു അല്ലേ ഇത് കൊള്ളാം സംഭവം എന്തായാലും പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പുറത്തൊന്നും ഇല്ല ചുമ്മാ ഉണ്ടോ എവിടെയാ ആ നമുക്ക് നോക്കാം എവിടെ ചിലപ്പോൾ എയർപോർട്ടിന് അടുത്തെത്തുമ്പോഴൊക്കെ ഉണ്ടാവും ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തി ആളിറങ്ങി കയറി ഒട്ടും ക്രൗഡഡ് അല്ല ഇപ്പോഴത്തെ മെട്രോകളൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇപ്പം വളരെ ആൾ കുറവാണ് ഈവൻ കൊച്ചി മെട്രോ ആണെങ്കിൽ പോലും വളരെ ആൾ കുറവായിട്ടാണ് ഇപ്പോൾ ഓടുന്നത് ശരിക്കും ഇതൊക്കെ ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിലനിർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത് ഭയങ്കര നഷ്ടത്തിലാണ് എല്ലാ മെട്രോ റെയിൽ മെട്രോ ട്രെയിനുകളും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എല്ലാവർക്കും ഭയമാണല്ലോ ഇപ്പം ഇതിനകത്ത് നോക്കി ഒരു സ്റ്റാൻഡിങ് ആൾ പോലും ഇല്ല ഫുള്ള് കാലിയാണ് കണ്ടോ അങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ പകൽ വെളിച്ചം കണ്ടിരിക്കുകയാണ് സൂര്യ വെളിച്ചം കണ്ടിരിക്കുകയാണ് എവിടെ ട്രെയിൻ പോണു എവിടെ പോണു എന്തി എവിടെ കാണാ പ്ലെയിനോ പ്ലെയിൻ പോകുന്നതാണോ ഞാൻ ട്രെയിൻ എന്നാ കേട്ടത് ഇവൻ്റെ വായിൽ നിന്ന് പ്ലെയിൻ എന്നൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ആദ്യമായിട്ടല്ല അങ്ങനെ മെട്രോ മുകളിൽ കയറിയിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ കാണാനായിട്ട് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത് എയർപോർട്ട് റെയിൽവേ എയർപോർട്ട് വരെയാണ് ഇതിൻ്റെ അവസാന സ്റ്റേഷൻ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ പോയി ഇറങ്ങണം ഇനിയിപ്പോൾ ഇവിടെ മുകളിൽ കയറിയിട്ട് ഇവിടെ ഏതോ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ സബർബൻ റെയിൽവേ ഒക്കെ പോകുന്ന പോലെയാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ ഇപ്പം മുകളിലാണ് ജയപ്പുറത്ത് പ്ലാറ്റ്ഫോമിൽ വേറെ സ്റ്റേഷൻ കിടക്കുന്നു ട്രെയിനിൽ ലൈറ്റൊക്കെ ഓണായി ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ആലന്തൂർ മെട്രോയിലാണുള്ളത് ഇവിടെ ഇറങ്ങിയാലേ നമുക്ക് ഈ കാണുന്ന ഗ്രീൻ ലൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ആക്ച്വലി ഈ ബ്ലൂ ലൈനിലാണ് വന്നിരിക്കുന്നത് ഈ ഗ്രീൻ ലൈനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണം ഇനിയിപ്പോൾ 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലെത്തും ഈ സ്റ്റേഷനിൽ ഇത് ഗ്രീൻ ലൈനാണെന്ന് തോന്നുന്നു അപ്പുറത്ത് കാണുന്നത് അത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് കണ്ടില്ലേ ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പോലല്ല ഇവിടെ മുകളിലാണ് കമ്പി അവിടെ നിന്നാണ് ഇലക്ട്രിക് ഇതെടുക്കുന്നത് മറ്റേ പാൻഡോഗ്രാഫ് വെച്ചുള്ള പരിപാടിയാണ് അല്ലേ നമ്മളുടെ അവിടെ താഴെ പാളത്തിൽ നിന്നാണ് നമ്മളുടെ കൊച്ചി മെട്രോയിൽ കറണ്ട് എടുക്കുന്നത് പക്ഷെ ഇവിടെ മുകളിലാണ് എടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഗ്രൗണ്ട് കാണാൻ കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം അയ്യോ ഇത് മറ്റേ പട്ടാളക്കാരുള്ള സ്ഥലമായിരിക്കും നേടാ എയർപോർട്ട് ഇപ്പോൾ ബാക്കിൽ എയർപോർട്ട് കാണാം എയർപോർട്ട് റൺവേ ആയിരുന്നത് ഇനിയിപ്പോ അണ്ടർഗ്രൗണ്ട് പോവായിരിക്കും നമ്മൾ താഴേക്ക് വന്നു എയർപോർട്ടിന്റെ റൺവേ കാണായിരുന്നു ഇത് അടിയിലോട്ട് പോകുന്നതാണ്ട അണ്ടർഗ്രൗണ്ട് കേറുന്നു ഓ ഒരു രക്ഷയില്ല ടക്കിടൂ നമ്മുടെ കൊച്ചി മെട്രോ എയർപോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ നല്ല കാര്യമായിരിക്കത്തില്ലേ കൊച്ചി മെട്രോ എയർപോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്താല് ഇപ്പൊ ആക്ച്വലി തൃപ്പൂണിത്തുറ വരെ പേട്ട വരെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ അത് എയർപോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യണം പിന്നെ അതേപോലെ ഇൻഫോ പാർക്കിലേക്ക് എക്സ്റ്റൻഷൻ വർക്ക് തുടങ്ങിയിരിക്കുന്നു ഓൾറെഡി എയർപോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ധാരാളം ആളുകൾക്ക് എയർപോർട്ട് കണക്ടിവിറ്റി വളരെ ഫാസ്റ്റായിട്ട് കിട്ടും നല്ലൊരു കാര്യമായിരിക്കും ഈ ഒരു എയർപോർട്ട് എക്സ്റ്റൻഷനെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് പറയണം ഫ്ലൈറ്റൊക്കെ കിടക്കുന്നത് നമ്മൾ ആക്ച്വലി താഴെ ഇറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് കയറി അടിപൊളി അപ്പൊ നമ്മൾ എയർപോർട്ട് എത്തി മോനെ എയർപോർട്ട് എത്തി ആ ഇതാണെന്ന് തോന്നുന്നു എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ എയർപോർട്ടിന് തൊട്ട് മുമ്പിൽ കണ്ടാകർത്ത് ഇതല്ല ഇനിയുണ്ട് ഇപ്പൊ നമ്മള് മീനമ്പാക്കം മെട്രോയിലാണ് എത്തിയിരിക്കുന്നത് ഇനി ഒരു സ്റ്റേഷനും കൂടെ ഉണ്ട് എയർപോർട്ട് എത്താനായിട്ട് നേരെ ചെന്നൈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ അതായത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മെട്രോ എടുത്തിട്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങാം അതേപോലെ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നവർക്ക് ഇവിടെ നിന്ന് നേരെ മെട്രോ എടുത്തിട്ട് നേരെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം സബർബൻ ട്രെയിൻ കയറാം ശരിക്കും പക്ക കണക്ടിവിറ്റി അല്ലേ എനിക്കും അയ്യാ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഇവരുടെ കണക്ടിവിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു
ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കണക്ടിവിറ്റി. അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ലേഡി ആയിരുന്നു നമ്മുടെ ട്രെയിൻ ഇത്രയും നേരം ഓടിച്ചുകൊണ്ടിരുന്നത്. അവർ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോൾ വേറെ ആൾ വന്ന് കയറുമായിരിക്കും. ഉണ്ടോ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റേഷൻ ഇവിടെ കണ്ടില്ലേ? ഇവിടെ എന്തോ ഒരു വലിയൊരു മലയൊക്കെ കാണാം, കാട് പോലെ എന്തോ സ്ഥലമൊക്കെ കാണാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. നമ്മളെന്തായാലും എയർപോർട്ടിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇത്തരത്തിലുള്ള പാൻഡോഗ്രാഫ് വെച്ചിട്ടാണ് ഇവിടുത്തെ മെട്രോ വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ കൊച്ചി മെട്രോ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ അടിയിൽ ട്രാക്കിലൂടെ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൊള്ളാം, എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ മെട്രോ സ്റ്റേഷനല്ലെന്ന് വിധാ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോകുന്നു. അബി എവിടെ? വാടാ, എവിടെ പോയി? എന്നിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോയതാ? എന്താ പോവാ? അപാര കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഇവരുടെ, അന്യായ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങിപ്പോവാം, റോഡിലേക്ക് ഇറങ്ങിപ്പോവാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്ത് ഫാസ്റ്റാണ്, എന്ത് അടിപൊളിയാണ്. ഫ്രീ ആയിട്ട് കണ്ടോ, ഫ്രീ ഹയറിംഗ് ഓഫ് ബൈസൈക്കിൾ ചെന്നൈ മെട്രോ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ. ഇതിൽ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് നമ്മൾ ഈ ടോക്കൺ ഇതിനകത്ത് ഇടുക, ഡോർ തുറക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അതെ, നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ അടയാർ ആനന്ദഭവൻ ഉണ്ട്. ഇവിടെ ഇവിടെ ഇതോ ബിരിയാണിയോ? ഏറ്റുമ്പി പോരാ. സമയം 4 മണിയായി, വിശന്നിരിക്കുകയായിരുന്നു, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കയറി നമ്മളിത് ഫുഡ് ഓർഡർ ചെയ്തു. നമ്മളൊരു നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസും പിന്നെ മഞ്ചൂരിയൻ ഓർഡർ ചെയ്തു. കാരണം 4 മണി സമയമാണ്, 4 മണി സമയത്ത് ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഏറ്റവും കയറി കഴിഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ കഴിക്കേണ്ടത്, ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണം കഴിക്കാനായിട്ട്. അതിന് വേറെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നല്ല വിശപ്പുള്ളത് കൊണ്ട് അബിക്ക് ദോശയൊന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും നമ്മളിപ്പോൾ മസാല ദോശ വെറുത്തു കേട്ടോ. അതെന്നാടാ? ഒന്നുമില്ല, എനിക്ക് വയ്യ. എനിക്ക് കിട്ടുന്നത് താങ്ങിയതാണോന്നൊരു സംശയം. താങ്ങിയതൊന്നും അല്ല, പിന്നെ എനിക്ക് മസാല ദോശ വെറുക്കില്ല. ഞാൻ എവിടെ പോയാലും മസാല ദോശ കഴിക്കും. ഇപ്പം ഞാൻ മസാല ദോശ കഴിക്കാത്തത് എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഈ മസാല ദോശ, നൂഡിൽസ്, ഈ രണ്ട് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ സർവീസ് ഉണ്ട്, സാധാരണ സെൽഫ് സർവീസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഒന്ന് ഓർഡർ എടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ തരും. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എ ടു ബി എവിടെ പോയാലും ഒരു ഡീസൻറ്റ് ഇവർക്ക് സ്വീറ്റ്സിൻ്റെ ആണെന്ന് കൂടുതൽ. സ്വീറ്റ്സ് ആണ് ആക്ച്വലി മെയിൻ സംഭവം എന്ന് പറയുന്നത്. ആടയാർ ആനന്ദഭവൻ, അതാണ് എ ടു ബി എന്ന് പറഞ്ഞിട്ട്. ഫ്രാഞ്ചൈസീസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ചില എ ടു ബീസ് ഭയങ്കര മോശമാണ്, ചില എ ടു ബീസ് അടിപൊളിയാണ്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഒരിക്കൽ ആന്ധ്ര പോയപ്പോഴത്തേക്കിനും എ ടു ബി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തമിഴ്നാട്ടിലെ ആന്ധ്ര കർണാടക ഇവിടെയാണ് എ ടു ബി കൂടുതലായിട്ട് കാണാറുള്ളത്. കേരളത്തിൽ ഇതുവരെ എ ടു ബി ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇവരുടെ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. പക്ഷേ നല്ല സാധനങ്ങളായിരിക്കും. എനിക്കിതുവരെ എ ടു ബി എന്ന് കഴിച്ചിട്ട് മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും മോശമായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കിതുവരെ മോശമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാലും നമുക്കിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം, നല്ലതായിരിക്കും എന്നറിയാം. വിശന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാത്തിനും. വീട്ടിലെ കറണ്ട് ബില്ല് അടച്ചു, ഫോൺ പേ വഴിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോൺ പേ വഴി നിങ്ങളുടെ ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കറണ്ട് ബില്ലുകൾ അടയ്ക്കാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട കറണ്ട് ബില്ല്, അതേപോലെ തന്നെ LIC പേയ്മെൻറ്റ്, അച്ഛനമ്മയുടെ ഇൻഷുറൻസ് പോളിസി സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഫോൺ പേ വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായ എമൗണ്ട് അടക്കം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പോസ്റ്റ് പെയ്ഡ് ബില്ല്, ഇതൊക്കെ ഫോൺ പേ വഴിയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൂഗിൾ പേനെക്കാട്ടി ഫാർ ബെറ്ററാണ് ഫോൺ പേ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഗൂഗിൾ പേ വഴി ഇപ്പോൾ മറ്റേ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടല്ലേ, ആണോ? ഫോൺ പേ വഴിയും ചെയ്യാൻ പറ്റും. ഫോൺ പേ വഴി ഹോട്ടൽ ബുക്ക് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും. എനിക്ക് ഗൂഗിൾ പേനെക്കാട്ടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഫാസ്റ്റ് ആണ് ഗൂഗിൾ പേ, ഇടയ്ക്ക് കിണ്ടിയാവും. പൈസ പോയതാണെങ്കിൽ പക്ഷേ പൈസ പോയി കാണത്തില്ല. ഫോൺ പേ അങ്ങനെ വലിയ സീനില്ല. ഗൂഗിൾ പേക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നൂഡിൽസ് ഞാൻ എനിക്കാ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഫ്രൈഡ് റൈസ് നിനക്കാ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞ ഫ്രൈഡ് റൈസ് വേണമെന്ന്? ആ ശരി, അത് പറ്റത്തില്ല, പകുതി എനിക്ക് അറിയണം. പോയ ഫ്രൈഡ് റൈസ് ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കല്ല. നിനക്കല്ലേ മറ്റേ മഷ്റൂം കറി വേണം, മഷ്റൂം കറി വേണമെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ അങ്ങനെ ആയല്ലേ? എനിക്ക് വീണെടുത്ത് കേട്ടത് ഉരുളാടാ. ഇനി കൊള്ളാലോ. നിനക്കല്ലേ മഷ്റൂം കറി വേണമെന്നും പറഞ്ഞോണ്ട് നീ വാങ്ങിച്ചത്? മഷ്റൂം കറി ഉണ്ടെന്നില്ലല്ലോ. അത് കൊണ്ടുവരും. നൂഡിൽസ് ഗൈസ്, ഇതാണ്, ഇത് നീ എടുത്തോ കേട്ടോ. ഫ്രൈഡ് റൈസ് നീ എടുത്തോ, എനിക്ക് കുറച്ച് മതിയേ കേട്ടോ. എന്നാ തംസപ്പ് ഉണ്ട്, അതും കുടിച്ചോ. ഷേക്ക് വല്ലതും വേണോ? ഏത് ഷേക്കാ പറഞ്ഞത്? സ്ട്രോബെറി കൊറിയൻ, സ്ട്രോബെറി ഐസ്ക്രീം, സ്ട്രോബെറി ഷേക്ക്, സ്ട്രോബെറി മാത്രം മതിയാണോ? ഓക്കെ ഓക്കെ, നമുക്കിത് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിനകത്ത് ദേ ബെൽ പെപ്പറും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, മഷ്റൂം കറി എത്തിയിട്ടുണ്ട്.
നല്ല മഷ്റൂം ആണ് തോന്നുന്നു കേട്ടോ. മഷ്റൂം മഞ്ചൂരിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മഷ്റൂം മഞ്ചൂരിയൻ ഗ്രേവി ചൂടായിരിക്കും. സൂപ്പറാ. ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലല്ലോ. ഞാൻ കുറച്ച് ഷെസ്വാൻ ആക്കി എടുക്കാൻ പറഞ്ഞായിരുന്നു, കുറച്ച് സ്പൈസി ആക്കി എടുക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് എരിയും പുല്ലൊക്കെ വേണം. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നൂഡിൽസ് ആണ്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. 700 രൂപ ആയി അത്രയും ഭക്ഷണം കഴിച്ചത്. ശരിക്കും ഒരു വെജ് ഫുഡിന്, ഒരു വെജ് ബിരിയാണിക്ക് നമ്മൾ 180 രൂപ 200 രൂപ വെജ് ഫ്രൈഡ് റൈസ് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷേ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ അവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ദേ ഈ കാണുന്നതാണ് എയർപോർട്ട്. അപ്പോൾ ഞാൻ നമ്മളൊരു ഓല ഊബറോ ഏതെങ്കിലും പിടിച്ച് നമ്മുടെ ബ്രദറിനോടെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് വേളാച്ചേരിയിൽ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ സാധാരണ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്രയാണോ കാണിക്കുന്നത് അത്രയും പൈസയ്ക്ക് പോകാനായിട്ട് അവിടെ ഉള്ള ആളുകൾ തയ്യാറാകും എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു ഊബറോലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ കമ്മീഷൻ പോകുമല്ലോ, അപ്പോൾ അത് അവർക്ക് നഷ്ടമാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് എത്രയാണ് കാണിക്കുന്നത് ആ പൈസയ്ക്ക് പോകാനായിട്ട് ഇവർ തയ്യാറായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇതൊന്നും ബുക്ക് ചെയ്തില്ല, ഞാൻ അതിൽ കാണിച്ച അതേ റേറ്റിന് എനിക്ക് ഈ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുവിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി റേറ്റ് പറഞ്ഞു, ഇതിൽ കാണിച്ച സെയിം റേറ്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട്, ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. ആ പാവൻ ടാക്സിക്കാരൻ ചേട്ടൻ എന്നെയൊക്കെ പറഞ്ഞല്ലേടാ, കഷ്ടമുണ്ട് കേട്ടോ. അവരിങ്ങനെ അവരുടെ ഓരോ പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. പാവം, എന്താ പറയുക, ഈ കൊറോണ വന്ന സംഭവം, ഇലക്ഷന് മുന്നേ കൊറോണ വന്നതും ഇലക്ഷന് കഴിഞ്ഞ് കൊറോണ കൂട്ടിയതും സർക്കാർ മൊത്തം കള്ളന്മാരാണ്. അതേന്ന് ഫുൾ സിസ്റ്റത്തെ പുള്ളി ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടമുണ്ട്, തെറിയല്ല പുള്ളിയുടെ ഒരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മനോഹരമാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഇതുവരേക്കും ബൈ ബൈ.